ജനമുന്നണിയുടെ ഭരണകക്ഷിയുടെ സർക്കാരിന്റെ പ്രോത്സാഹനത്തോടുകൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള കാര്യം. ബഹുമാന്യനായിട്ടുള്ള ഗവർണർ സർക്കാരിന്റെ അഴിമതിക്കെതിരായി, സ്വജനപക്ഷപാതത്തിനെതിരായി നിർഭയമായി നിഷ്പക്ഷമായി നിയമം അനുശാസിക്കുന്ന, ഭരണഘടന അനുശാസിക്കുന്ന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിലപാടെടുത്തിട്ടുള്ള വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വിരട്ടിയോടിക്കാൻ, അദ്ദേഹത്തെ ശാരീരികമായി ആക്രമിക്കാൻ അതിനു വേണ്ടിയിട്ട് മുതിരുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകും എന്ന് CPM കരുതുന്നുണ്ടെങ്കിൽ അവർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന വ്യക്തിയെക്കുറിച്ച് അറിയാത്തവരാണ്. അദ്ദേഹത്തിന്റെ നിഷ്പക്ഷതയും അദ്ദേഹത്തിന്റെ നിർഭയത്വവും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ നിരവധി ദശകങ്ങളിലെ പൊതുജീവിതത്തിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. മാർക്സിസ്റ്റ് പാർട്ടി വിരട്ടിക്കൊണ്ട് ആളുകളെ, പ്രതിയോഗികളെ കൈകാര്യം ചെയ്യുന്ന രീതി അതവരുടെ സ്ഥിരം പതിവ് രീതിയാണ്. ഭീഷണിപ്പെടുത്തുക, വിയോജിക്കുന്നവരെ ഭീഷണിപ്പെടുത്തുക, വിയോജിക്കുന്നവരെ ആക്രമിക്കുക, വിയോജിക്കുന്നവരെ ശാരീരികമായി ഇല്ലാതാക്കാൻ ശ്രമിക്കുക, അതിന്റെ നിരവധി ഉദാഹരണങ്ങൾ കേരളത്തിലുണ്ട്. ജയകൃഷ്ണൻ മാസ്റ്റർ തൊട്ട് TP ചന്ദ്രശേഖരൻ വരെയുള്ള നിരവധി ഉദാഹരണങ്ങൾ, ആ ഉദാഹരണങ്ങളുടെ പേരിൽ ഇനിയും അത് തുടരാനാണ് ശ്രമമെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ CPMന്റെ ഗുണ്ടാരാജിനെതിരായിട്ട് പരസ്യമായിട്ട് രംഗത്തിറങ്ങേണ്ടി വരുന്ന സാഹചര്യം, ആ സാഹചര്യം കേരളത്തെ ഏത് സ്ഥിതിയിലേക്ക് തള്ളിവിടും എന്നുള്ളത് സംസ്ഥാനത്തെ ഭരണത്തിന് നേതൃത്വം നൽകുന്നവർ ഓർക്കണം. മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും ഉപയോഗിക്കുന്ന ഭാഷ അവരിരിക്കുന്ന പദവിക്ക് ചേരുന്നതാണോ എന്ന് അവർ പരിശോധിക്കണം. സംസ്ഥാനത്ത് ക്രമസമാധാന പാലനത്തിന്റെ ഉത്തരവാദിത്തം അത് ഗവർണറേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിക്കാണ് എന്ന് മുഖ്യമന്ത്രി തിരിച്ചറിയണം. ഗവർണറുടെ കാർ ഇന്നലെ 3 തവണ അദ്ദേഹത്തിന്റെ യാത്രക്കിടയിൽ ആക്രമിക്കപ്പെട്ടു. അദ്ദേഹം ആദ്യത്തെ തവണ പുറത്തിറങ്ങിയില്ല, 2-ാമത്തെ തവണ പുറത്തിറങ്ങിയില്ല, 3-ാമത്തെ തവണ അദ്ദേഹത്തിന്റെ വാഹനം ആക്രമിച്ച് വാഹനത്തിന്റെ ചില്ലുകൾ തകർന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അകത്തിരുന്നാൽ പരിക്കു പറ്റും. ആ സാഹചര്യത്തിൽ അദ്ദേഹം പുറത്തിറങ്ങിയില്ല. അത് പ്രോട്ടോകോൾ, എന്ത് പ്രോട്ടോകോളാണ് അതിന് അങ്ങനെയൊന്നുണ്ട് എന്നുള്ളത് ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രോട്ടോകോൾ, വാഹനം ആക്രമിക്കപ്പെടുമ്പോഴും VIP വാഹനത്തിനകത്തിരുന്ന് അടികൊണ്ടുകൊള്ളണം എന്ന് ഏത് പ്രോട്ടോകോളാണ് പറയുന്നത് എന്ന് ഈ പ്രോട്ടോകോൾ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാർ അതൊന്ന് വിശദീകരിക്കണം. ചില്ല് തകർന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ തകർന്നു കഴിഞ്ഞാലല്ലേ പറയാൻ പറ്റുക, തകരുമോ എന്നുള്ള ആശങ്ക കാരണം. ഗവർണറെ ആക്രമിക്കപ്പെടുന്ന, 3 സ്ഥലത്ത് ആക്രമിക്കപ്പെടുന്ന സാഹചര്യം, ഗവർണറുടെ റൂട്ട് മാപ്പ്, ഗവർണറുടെ സഞ്ചരിക്കുന്ന വഴി, സമയം, ഇതൊക്കെ ആരാണ് ചോർത്തിക്കൊടുത്തത്? അതല്ലേ മന്ത്രിമാരെ അന്വേഷിക്കേണ്ടത്? സംസ്ഥാനത്തെ മന്ത്രിമാര് അത് അന്വേഷിക്കുന്നതിന് പകരം അല്ല, കൈരളിയുടെ താല്പര്യം എനിക്ക് മനസ്സിലാവും. CPMന്റെ ചോദ്യങ്ങൾ അവിടുന്ന് AKG സെന്ററിൽ നിന്ന് അയച്ചു തരുന്ന അതേപടി വീണ്ടും വീണ്ടും ചോദിക്കുന്നതിന് പകരം ഞാൻ ചോദിച്ച ചോദ്യത്തിന് മറുപടി പ്രഖ്യാപിച്ചതായിരുന്നു. പോലീസിനാണ്, അതെ, പക്ഷേ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആളുകൾ തന്നെയാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത്, അക്രമികളെയും നിയന്ത്രിക്കുന്നത്. ആ അക്രമികളെ അടിച്ചുവിടുന്ന ആളുകള് പോലീസിനെ നിർവീര്യമാക്കി നിർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ പത്രങ്ങളിലുണ്ടല്ലോ, ആ പത്രങ്ങളിൽ ഗവർണറുടെ വാഹനത്തിന് മുന്നിൽ നിൽക്കുന്നു, പോലീസ് സൈഡിൽ മാറി നിൽക്കുന്നു. ആസൂത്രിതമായിട്ടുള്ള സുരക്ഷാ വീഴ്ചയല്ല, ആസൂത്രിതമായിട്ടുള്ള ആക്രമണം. ആക്രമണത്തിന് സംസ്ഥാന സർക്കാർ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് കൂട്ടുനിൽക്കുന്നു. PMന്റെ വാഹനത്തിന് നേരെ ഇതുപോലൊരു സംഭവം, അതായത് യാത്ര തടസ്സപ്പെടുക, പഞ്ചാബിൽ പോയ സമയത്ത് വലിയ വിവാദങ്ങളായതാണ്. ആ സമയത്ത് PM വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുകയല്ല ചെയ്തത്, മാത്രമല്ല കൂടുതൽ സെക്യൂരിറ്റിനെ അവിടെ എത്തിക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങുന്നത് പിന്നെയും അതൊരു ചോദ്യമായിട്ട് തന്നെ ബാക്കിയാവുകയല്ലേ? കാരണം അത്രയും ഒരു സാഹചര്യം 3 തവണ PMന്റെ വാഹനത്തിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. PMന്റെ യാത്രയില് PMന്റെ വാഹനത്തിന് മുന്നിൽ ഒരാളും എത്തിയിട്ടില്ല.